ഷിരൂരിൽ നിന്ന് നമുക്ക് ഒരുപാട് വീഡിയോകൾ കിട്ടിയിട്ടുണ്ട്, വേദനിപ്പിക്കുന്ന വീഡിയോകളാണ്. അപ്പൊ ഈ അപകടത്തിന് മുൻപുള്ള ഒരുപാട് വീഡിയോകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ എന്നെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വല്ലാതെ നൊന്തുപോയി എന്നുള്ളതാണ്. നമ്മുടെ അർജുനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ, ആ സ്നേഹം കാരണം നമ്മൾ അർജുനെ ലഭിക്കാത്തത് കൊണ്ട് നമുക്കുണ്ടാകുന്ന എത്രത്തോളം വിഷമമോ, അത്രത്തോളം വിഷമം തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ആ രണ്ട് കുട്ടികൾ ഇങ്ങനെ കളിച്ചും പിടിച്ചും നടക്കുന്ന ഒരു വീഡിയോ, അതായത് അർജുൻ ഈ പറയുന്ന മണ്ണിടിച്ചിലിൽ ഒഴുകി പുഴയിലേക്ക് പോയി എന്നുള്ളത് സ്ഥിരീകരിക്കാതെ പറയുന്നുണ്ടെങ്കിൽ പോലും, അതായത് നിലവിൽ ട്രക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട് എന്നും ആ ട്രക്കിൻ്റെ, അതായത് ട്രക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്, ട്രക്ക് എവിടെയാണ് ഉള്ളത് എന്നുള്ളത്, പക്ഷെ അതിനകത്തൊരു മനുഷ്യജീവനുണ്ടോ എന്നുള്ളത് ഫൈനൽ ചെയ്തിട്ടില്ല. അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ശരവണൻ്റെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ കിട്ടി, അത് ശരവണൻ്റേതാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആദ്യഘട്ടം ഉള്ളതുപോലെയല്ല, ഇപ്പോൾ ഒരു സുനാമി പോലെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ നമ്മുടെ അർജുന് വേണ്ടിയിട്ട്. എന്നാൽ ഈ അപകടത്തിന് മുൻപ്, കുറച്ച് മുൻപ് അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോയാണ്, കുറച്ച് മുൻപാണ് കേട്ടോ. ആ വീഡിയോയിൽ രണ്ട് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഞാനിതെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ രണ്ട് കുട്ടികൾ, ഈ വീഡിയോയിലുള്ള രണ്ട് കുട്ടികളും ലാൻഡ് സ്ലൈഡിൽ മരിച്ചുപോയി എന്നുള്ളതാണ് ലഭിക്കുന്ന, അവരെ കാണാതായി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ പലതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. എന്തായാലും അവിടെയുള്ള ഒരു വീടും ബാക്കിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പോ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോ ഒന്ന് വണ്ടി ഓടിക്കുകയാണ്. അപ്പൊ ഇതുണ്ടോ, ലോറിയൊക്കെ കിടക്കുന്നുണ്ടോ? അപ്പോ ആണോ, ലോറി കിടക്കുന്നുണ്ടോ? അപ്പൊ നമ്മളിവിടെയാണ് വണ്ടി ഓടിക്കിയിരിക്കുന്നത്. ഈ ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒതുക്കിയത്. നോക്കി, അടിപൊളിയല്ലേ? അതോ ആ രണ്ട് കുട്ടികളുണ്ടോ? തൊട്ടടുത്തിട്ടുള്ള വീട്ടിലെ കുട്ടികളാണെന്നും ആ ഹോട്ടൽ, ഈ കാണുന്ന ഹോട്ടൽ നിലവിലില്ല അവിടെ. അതുമാത്രമല്ല, ഒരുപാട് വീടുകളുമില്ല. നാമാവശേഷമായി എന്ന് തന്നെ വേണം പറയാൻ, ഒരു പൊടി പോലും ബാക്കിയില്ല. അപ്പോൾ അപ്പുറത്തുള്ള വീട്ടിലെ രണ്ട് കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും മണ്ണിങ്ങനെ ഒഴുകി വരുമ്പോൾ, അല്ലെങ്കിൽ സുനാമി പോലെ ഇങ്ങനെ മണ്ണൊഴുക്കുണ്ടാകുമ്പോൾ അതിനെ തടയാനൊന്നും അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനൊന്നും ഈ പാവങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത്, അർജുന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വലിയ രീതിയിലുള്ള ആ ഒരു നിലവിളി തന്നെയാണ് ഇത്രയും വലിയ രീതിയിൽ ഈ കേസ് സെൻസേഷനിലാവാനുള്ള കാരണം. അതിന് ആരെന്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്, നമ്മുടെ നിലവിളി തന്നെയാണ് അർജുന് വേണ്ടിയിട്ടുള്ളത്. അവിടെ ഇനി രഞ്ജിത് ഇസ്രായേലിന് പിഴച്ചോ മനാഫിന് പിഴച്ചോ എന്നുള്ളതൊക്കെ അവിടെ കിടക്കട്ടെ, പക്ഷെ മറിച്ച് വലിയൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു കൂട്ടം നിലവിളി തന്നെയാണ് ഈ വിഷയം ഇത്രയും സെൻസേഷനിലാവാനുള്ള കാരണം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അർജുന് വേണ്ടിയിട്ടുള്ള തിരിച്ചലിൽ മറ്റു പലരെയും അവർക്ക് ലഭിക്കുന്നുണ്ട്, ശരവണനിൽ ലഭിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ മൃതശരീരം ലഭിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് മനുഷ്യർ ആ മണ്ണിനടിയിൽ ഉണ്ടാകാം, അതായത് ഈ പുഴയിലുണ്ടാകാം, മണ്ണിനടിയിലല്ല, ഈ പുഴയിലുണ്ടാകാം, അവരെയൊക്കെ തപ്പി പിടിക്കേണ്ടതുണ്ട്. അപ്പം അതിനൊക്കെ ഈ അർജുൻ കാരണമായി എന്നുള്ളത് നമുക്ക് പറയാമെന്നുള്ളതാണ്. അർജുന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടം അതിനൊരു വലിയൊരു ഫലമായി മാറി എന്നുള്ളതാണ്. ഈ ലോറിയുടെ കാര്യം ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോർത്തിലേക്കൊക്കെ പോകുമ്പോണ്ടല്ലോ അവിടെ ധാബ ഉണ്ടാവും, ധാബയുടെ അടുത്ത് അവിടെയാണ് ഈ ലോറിക്കാരൊക്കെ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ഇവരിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും, മനസ്സിലായോ, ഈ ഹോട്ടലിലെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ നല്ല ഫുഡായിരിക്കും അവിടെ സെർവ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് അഷ്യർ ചെയ്യാം. അതുകൊണ്ടിട്ടാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി ഒതുക്കിയത്. ബിക്കോസ് നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മള് മിക്ക ധാബയിലും, അതായത് ഇവർ കഴിക്കുന്ന ധാബെന്നാണ് ഞാൻ മിക്കപ്പോഴും ഫുഡ് എടുത്തിരുന്നത് വെച്ചാൽ, എല്ലായിടത്തും തന്നെ നല്ല ഫുഡായിരിക്കും. ഭയങ്കര വലിയ മെനു ഒന്നും ഉണ്ടാവില്ല, ഒന്ന് രണ്ട് അല്ലെങ്കിൽ രണ്ടാം മൂന്ന് ഐറ്റംസ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഇത് ഒരു ഒരാൾ പകർത്തിയിട്ടിട്ട വീഡിയോ ആണ്. ഇത് കുറച്ചു മുൻപുള്ള വീഡിയോ ആണ്, ഈ അപകടത്തിനൊക്കെ കുറെ മുൻപുള്ള വീഡിയോ ആണ്. പക്ഷെ ഈ വീഡിയോയിലുള്ള രണ്ട് കുട്ടികളെ കുറിച്ചിട്ട് RIP എന്നുള്ള രീതിയിൽ തന്നെ, അതായത് ആദരാഞ്ജലികൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് കമൻറ്റ് ബോക്സ് മൊത്തം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരുപാട് സന്നാഹങ്ങൾ, ഒരുപാട് ആളുകൾ അവിടെ അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തി നോക്കും. ഇപ്പോൾ കാസർഗോഡ് നിന്നുള്ള AKM MLA അവിടെ സജീവമായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ MP രാഘവൻ അവിടെ സജീവമായിട്ടുണ്ട്, സച്ചിൻ MLA അവിടെ സജീവമായിട്ടുണ്ട്,
അവിടുത്തെ എം എൽ എ സജീവമായിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഉണ്ട്. എങ്ങനെ ഇത്രയും ആളുകൾ അവിടെ എത്തി? അർജുനാണ്. അർജുൻ മറ്റു പലരെയും കണ്ടെത്താനുള്ള ഒരു കാരണമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ, കർണാടകയിലുള്ള കോൺഗ്രസ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതോ കർണാടകയിലുള്ള ബി ജെ പി സർക്കാർ ആയിരുന്നുവെങ്കിലോ ഇതൊന്നും അല്ല വിഷയം. മറിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, നിങ്ങൾക്കറിയാവുന്നതല്ലേ, കർണാടകയിൽ കാലാകാലങ്ങളായിട്ട് വണ്ടി ഓടിച്ചു പോകുന്ന മനുഷ്യന്മാർക്ക്, അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ നല്ലവരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടുത്തെ വലിയ വിഭാഗം ഉദ്യോഗസ്ഥന്മാർ ഏത് രീതിയിലാണ് ജനങ്ങളോട് ഇടപെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. എന്തായാലും അർജുനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അർജുനെ ലഭിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നത്തിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. നോക്കൂ, അർജുനെ ജീവനോടെ ലഭിക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അത് സാധ്യമാണോ? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിച്ചു നോക്കുക. ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് ആ ലോറി എത്രയോ അടി താഴ്ചയിലാണ്, ട്രക്ക് എത്രയോ അടി താഴ്ചയിലാണുള്ളത്, അതിനകത്ത് അർജുൻ ഉണ്ടെങ്കിൽ പോലും അർജുൻ അതിനകത്ത് പിടിച്ചു നിൽക്കാനാകുമോ? ഒരിക്കലും സാധ്യമല്ലാതൊന്നും പ്രാക്ടിക്കലി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അങ്ങനെ അർജുന് ജീവനില്ല എങ്കിലും അർജുനെ തിരിച്ച് അവസാനം ഒരു നോക്ക് കാണാൻ അർജുൻ്റെ ഭാര്യയ്ക്ക്, അർജുൻ്റെ സഹോദരിക്ക്, അർജുൻ്റെ അമ്മക്ക്, അർജുൻ്റെ സഹോദരങ്ങൾക്ക് സാധിക്കുന്നത് അതൊരു വലിയ കാര്യമാണ്. എന്തായാലും ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ മലയാളികളുള്ളത്. ജീവനോടെ അദ്ദേഹത്തെ ലഭിക്കേണ്ട സമയമുണ്ടായിരുന്നു, ഗോൾഡൻ അവർ, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ ആരെയെങ്കിലും വിമർശിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അവസാന മണിക്കൂറുകളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിലേക്ക് പോകുമ്പോൾ ഈ വീഡിയോയിൽ കണ്ട രണ്ട് കുട്ടികൾ, ആ കുട്ടികൾ ഇപ്പോഴും വേദന തന്നെയാണ്. നിങ്ങളോട് ഇത് പറഞ്ഞതിന് ശേഷവും ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളത് എന്നെ വല്ലാതെ മാനസികമായി തളർത്തുന്നു. കാരണം ഈ വീഡിയോ വരുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ ആ കുട്ടികളില്ല, ഇനി അവരില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം തകർന്നു പോകുന്ന ഒരു വലിയ കാഴ്ച തന്നെയാണ്. ഇതൊരു വലിയ ദുരന്തമാണ്. ഈ ദുരന്തം നടന്നതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇങ്ങനെ ഒരു നാഷണൽ ഹൈവേ, ഒരു ഭാഗത്ത് നദി, ഒരു ഭാഗത്ത് വലിയ വലിയ കുന്നുകൾ, ഈ നദിക്കും കുന്നിനും ഇടയിലാണ് ഈ റോഡുള്ളത്. ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്നത് ഇതിനിടയിലാണ്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുള്ള ഒരു സംഭവമാണ് ഈ കുന്ന് തന്നെ. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടതല്ലേ എത്ര വലിയ കുന്നാണ്. അതിൽ നിന്ന് മണ്ണ് വന്ന് വീണ് കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റാൻ ഒരുപാട് സമയവും വേണ്ടി വരും. അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, 100% വേണ്ടി വരും. പക്ഷേ സാങ്കേതിക വിദ്യകളൊക്കെ ആദ്യഘട്ടത്തിൽ പരിപൂർണമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംശയമുണ്ടാകാം മണ്ണിനടിയിലായിരുന്നോ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എന്തായാലും നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ അർജുന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. അതിനിടയിൽ ആരെയെങ്കിലും പഴിചാരിയിട്ടോ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് നമ്മുടെ അർജുനൻ ലഭിക്കുന്നത് വരെ ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാം, ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിൽക്കാം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും ആ വെള്ളത്തിനടിയിൽ പെട്ടിട്ടുണ്ട്. അവരെയും ഈ അവസരത്തിൽ കണ്ടെടുക്കാൻ ആ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കട്ടെ എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. ന്യൂസ് ഡെസ്ക് കോപ്പിക്കാം.